കുടക്കചിറ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് June 12 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDFും BJPയും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി മത്സരിക്കുന്നതായി LDF ആരോപണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFും BJPയും ഉണ്ടാക്കിയ രഹസ്യ ധാരണ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 12 നടക്കുകയാണ്. രണ്ട് വാർഡുകളിൽ പ്രവർത്തന പരിധിയുള്ള ഈ സഹകരണ പ്രസ്ഥാനം ഇന്ന് വളർച്ചയുടെ വലിയ ഓക്കിലാണ്. 25% ഡിവിഡൻഡ് സഹകാരികൾക്ക് കൊടുക്കുന്ന നിലയിലേക്ക് ഈ ബാങ്കിൻ്റെ കഴിഞ്ഞകാല ഭരണ നേതൃത്വത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവിൻ്റെ ഫലമായി എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ബാങ്കിൽ. ഈ ബാങ്കിൽ വളരെ അസാധാരണമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് UDF നടത്തുന്നത്. UDFും BJP ഒന്നിച്ച് കൈകോർത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എതിർക്കുകയാണ്. ഇത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാലാ നിയമമണ്ഡലത്തിൽ ഉടനീളം പ്രകടിപ്പിച്ച BJPയുടെയും UDFിൻ്റെയും ഒന്നിച്ചുള്ള ആ സഖ്യം അതേപടി ഉടക്കച്ചറ സർവീസ് സഹകരണ ബാങ്കിലും പ്രണവനത്തിൽ വരുത്തിയിരിക്കുകയാണ്. കേരള കോൺഗ്രസ് ജോസഫിന്റെ പാലാ നിയമമണ്ഡലം പ്രസിഡന്റ് ശ്രീ ബെന്നി പുളിങ്കാട് അടക്കം കോൺഗ്രസിന്റെ ഒട്ടേറെ നേതാക്കന്മാർ, BJPയുടെ നേതാക്കന്മാരടങ്ങുന്ന ഒരു പാനലാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഈ അസാധാരണമായ കൂട്ടുകെട്ടിന്, അവിശുദ്ധമായ ഈ കൂട്ടുകെട്ടിന് കൊടക്കച്ചറയിലെ ജനങ്ങളും സഹകാരികളും അവഞ്ഞയോടെ തള്ളിക്കളയുന്ന കാര്യം തർക്കം വേണം. ഈ കൂട്ടുകെട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഇവരുടെ ജനാധിപത്യ വിരുദ്ധമായ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് പ്രബുദ്ധരായ ജനത തള്ളിക്കളയണമെന്ന് ഞങ്ങൾ എല്ലാവരോടും ജോർജ് പുളിങ്കാട്, ഇത് നേരത്തെ രൂപപ്പെട്ട മുന്നണി തന്നെയാണ്. കഴിഞ്ഞ പാലാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ രൂപപ്പെടുത്തിയ മുന്നണി ഇപ്പൊ പരസ്യമായി പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൊഴുവിനാൽ പഞ്ചായത്തിൽ സ്പോർട്സ് കൌൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ UDFന്റെ പഞ്ചായത്ത് മെമ്പർമാർ വോട്ട് ചെയ്ത് BJPയുടെ നോമിനിക്കാണ്. അപ്പൊ പരസ്യമായി അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കൂട്ടുകെട്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFന് ഒപ്പം തന്നെ ചേർന്നുകൊണ്ട് BJP അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകടമായ തെളിവാണ് കുടക്കച്ചറ സർവീസ് സഹകരണ ബാങ്കിന്റെ 12 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലിച്ചൻ ജോർജ്, കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് ടോം, LDF പാലാ നിയോജക മണ്ഡലം കൺവീനർ ബാബു കെ ജോർജ്, കേരള കോൺഗ്രസ് എം പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോബിൻ കെ അലക്സ്, CPIM പാലാ ഏരിയ ചാർജ് സെക്രട്ടറി TR വേണുഗോപാൽ, ലോക്കൽ സെക്രട്ടറി ജിൻസ് ദേവസ്യ, കേരള കോൺഗ്രസ് എം കരൂർ മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞുമോൻ മാടപ്പാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. BMTV ന്യൂസ്, പാലാ.